Welcome to my channel. Don't forget to like, comment, and subscribe. അങ്ങനെ ഒരു നാൾ അവൻ എന്നെയും തേടി വന്നു. ഞാൻ ഒരിക്കലും വരുമെന്ന് പ്രതീക്ഷിക്കാത്ത അവൻ എന്നെ തേടി വന്നു. ഞാൻ എന്താണ് 101 കൊല്ലം, അതാണ് ഞാൻ എൻ്റെ ആയുസ് കണക്ക് കൂട്ടിയേക്കണേ. 101 കൊല്ലം ആയുസ് ഉണ്ടാവും. 101-ാമത്തെ കൊല്ലം സ്വിച്ച് ഇടുന്ന പോലെ ഡിം എന്ന് പറഞ്ഞ് വടിയാം. അതാണ് എൻ്റെ മനസ്സിലുള്ള സങ്കല്പം. അതുവരെ ഞാൻ ജീവിച്ചിരിക്കും, ഒരു പ്രശ്നമില്ലാതെ എന്നാണ് എൻ്റെ സങ്കല്പം. അത് ഞാൻ ഇങ്ങനെ ഡെയിലി എൻ്റെ മനസ്സിൽ പറയാറുണ്ട്, റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഓൾവേസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ എന്നെ അന്വേഷിച്ച് വരുന്നത്. ആര് അറ്റാക്ക് എന്നാ പറയപ്പെടുന്നത് എനിക്കറിയില്ല. സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 2021 October 30 ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ, റെയിൽവേ സ്റ്റേഷന്റെ പടി ഇറങ്ങുമ്പോൾ എനിക്ക് തോളത്ത് നല്ല വേദന തോന്നി. തോളത്ത് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ സ്ഥിരമായിട്ട് ലാപ്ടോപ്പ് തൂക്കണോണ്ട് ആ രണ്ട് തോളിലും എനിക്ക് സെയിം എമൗണ്ട് ഓഫ് വേദനയാണ്, സെയിം ക്വാണ്ടിറ്റി ഓഫ് വേദന, അല്ലെങ്കിൽ വേദനയുടെ ശക്തി തുല്യമായിരുന്നു രണ്ട് തോളത്താണ് ശരിക്കും. ഇവിടെയായിരുന്നു എനിക്ക് പെയിൻ വന്നത്. അപ്പോ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പണ്ടും ഉണ്ടാവാറുണ്ട്, ലാപ്ടോപ്പ് തൂക്കി നടക്കണോണ്ട് ഇതിങ്ങനെ ഒരു സാധാരണ സംഭവമാണ് എനിക്ക്. അപ്പൊ ഞാൻ അതാണെന്നാ വിചാരിച്ചത്. വീട്ടിൽ വന്നിട്ട് കുറച്ച് പാമൊക്കെ ഇട്ട് പുരട്ടി, വോളിനി എന്ന് പറഞ്ഞ പാമൊക്കെ ഇട്ട് പുരട്ടി കിടന്നുറങ്ങി, കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് ഞാനും മോനും മാത്രമേ വീട്ടിലുള്ളൂ, വൈഫ് കേരളത്തിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോ രാത്രി കുഴപ്പമൊന്നുമില്ല, ഞാൻ സാധാരണ 4-4.5 എണീച്ചിട്ട് ചെറിയ യോഗ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ 4.5 എണീച്ചു, യോഗ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു 3-5 എക്സസൈസ് കഴിഞ്ഞപ്പോ എനിക്കൊരു എന്താ പറയുക, ഒരു ശ്വാസം മുട്ട് പോലെ കിതപ്പ് പോലെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു കിതപ്പ് പോലെ തോന്നിയതല്ലേ, എന്താ പ്രശ്നം എന്ന് വിചാരിച്ചു. അപ്പൊ അതിന് 2 ദിവസം മുമ്പാണ് ഈ കന്നഡ സിനിമാ നടൻ രാജ്കുമാറിന്റെ മകൻ പുനീത് രാജ്കുമാർ, അവ അയാൾ ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള കഥ പേപ്പറിൽ വായിച്ചത്. അപ്പൊ ഞാൻ ഒരു ഏതായാലും കിടക്കുകയെന്ന് പോയി നോക്കിയാ ഡോക്ടറുടെ അടുത്ത് എന്ന് വിചാരിച്ച് ഞാൻ 6:30 സമയം 6:30 കാണും. മോനെ വിളിച്ച് എടാ നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്നു പറഞ്ഞു. അവനപ്പോ ഉറക്കം തന്നെ ചോദിക്കുകയാണ്, ഇപ്പൊ എന്തിനാ പോണേ ചാ, കുറച്ചേരം കഴിഞ്ഞിട്ട് പോയാൽ പോലെ. അവന്റെ ഉറക്കം മതിയായിട്ടില്ല, അതാണ് സംഭവം. ഞാൻ എടാ ഇപ്പൊ തന്നെ പോവാന്ന് പറഞ്ഞ് അവനും ഞാൻ ഇങ്ങനെ കൂടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ, അശോക് ഹോസ്പിറ്റൽ, അവിടെ പോയി. അവിടെ പോയി ഞങ്ങള് സുഖമായിട്ട് നടന്നാണ് ഞാൻ മുകളിലേക്ക് കയറിയത്. മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഈ എന്താ പറയാ, അവർ ഇമ്മീഡിയറ്റ്ലി കാര്യങ്ങൾ പറഞ്ഞ ഇമ്മീഡിയറ്റ്ലി ഒരു ECG എടുത്തു. ECG എടുത്തിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പെട്ടെന്ന് പിടിച്ച് കിടത്തണു, അത് ചെയ്യണു, ഇത് ചെയ്യണു, യു ഹാവ് എൻ അറ്റാക്ക്, അത് വന്ന് പോയി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് എന്താ പറയുക പരേശാനാക്കി, ഭയങ്കരമായിട്ട് ബേജാറാക്കി, പേടിപ്പിച്ചു. എന്നിട്ട് എന്നോടൊന്നും പറയില്ല. പിന്നെ വിളിച്ചിട്ട് എൻ്റെ മോനെ വിളിച്ചിട്ട് പറയുകയാണ് ഇത് അറ്റാക്കായിരുന്നു, അതാണ് ഇതാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം എന്നോട് പറ, അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ അവൻ അവിടെ 17 വയസ്സായിട്ട് അവന് കഥ കേട്ടിട്ട് പോലുമില്ല. അപ്പൊ അത് അവനോട് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ എന്നോട് പറയാൻ പറഞ്ഞു. അന്നേരം അവർ ഒരു റിലക്റ്റൻസ് ആണ് അവർക്ക് എന്നോട് പറയാം. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞോ കുഴപ്പമില്ല, ഞാനാണ് നിനക്ക് പൈസ തരേണ്ടത് എന്താണെങ്കിലും, അപ്പൊ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഒരു അറ്റാക്ക് വന്ന് പോയി. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം, ₹50,000 കോസ്റ്റ് ഉള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനവിടെ പോക്കിൽ കൈ കാശ് പെട്ടെന്ന് തന്നെ നാട്ടില് വൈഫിനെ വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞപ്പം അവള് പെട്ടെന്ന് ഞങ്ങളെ ബിൽഡിങ്ങിലുള്ള വേറെ ഒന്ന് രണ്ടുപേരെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് അതിൽ എൻ്റെ താഴെ താമസിക്കുന്ന ഒരു കക്ഷി, അദ്ദേഹം വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് പുള്ളി ആ 50,000 ഏർപ്പാട് ചെയ്തു. അങ്ങനെ ആ ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എല്ലാം തണുപ്പാട്ടോ, ഇഞ്ചക്ഷൻ ഭയങ്കര തണുപ്പ്, അതിങ്ങനെ കയറിപ്പോകുമ്പോൾ അതിൻ്റെ സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതാണ്ട് നടക്കാൻ മേലെ ഇരിക്കാൻ മേലെ ആ കണ്ടീഷനിലുള്ള ഒരാളായിട്ടാണ് കണക്കൂട്ടുന്നത്. നമ്മുടെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അനങ്ങരുത്, തിരിയരുത്, ശ്വാസം ഭയങ്കര എന്താ പറയുക ഭയങ്കര ഫോഴ്സിൽ ശ്വാസം ചെയ്യരുത്, ഇങ്ങനെ പറഞ്ഞ അങ്ങോട്ട് എന്താ പറയുക നമ്മളിപ്പോൾ തീർന്നു പോകുന്ന മട്ടാണ് ഇവരുടെ വർത്തമാനവും കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്താ പറയുക ഇങ്ങനെ അവർ ഈവൻ ബാത്റൂമിൽ പോകാനായിട്ട് അവരെ കൊണ്ടുതരുവാണ്, നമ്മുടെ ബെഡിൽ തന്നെ അതിൻ്റെ സംവിധാനം ഒരുക്കി തരുവാണ്. അല്ലാതെ ബാത്റൂമിൽ പോലും പോകാൻ സമയത്ത് ഞാൻ പറഞ്ഞു മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും ആ ബെഡിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യണമെന്നുള്ള കണ്ട കണ്ടീഷനിലാണ് അവർ. എന്നിട്ട് അവർ പറഞ്ഞു 3 ദിവസം ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് വിൽ ഗോ ഫോർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ അന്നേരം എനിക്കൊന്നും തോന്നണില്ല ഉള്ള കാര്യമാണ്, എനിക്ക് യാതൊരു ആദ്യം രാവിലെ എണീച്ചപ്പോൾ ചെറിയൊരു
കടമ്പമായി തോന്നിയതല്ലാതെ എനിക്ക് യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഞാൻ വരും ഓക്കെ. ഇപ്പം ഞാൻ ഡോക്ടറോട് ഡോക്ടറെ എനിക്ക് പരിചയമുള്ള ഡോക്ടറാണ്. ഞാൻ മുന്നോട്ട് പറഞ്ഞു ഡോക്ടറെ കാര്യമാണ് എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് കൂടെ ഉപയോഗിക്കാൻ സമ്മതിക്കണം. അവരോട് ഒന്നും ചെയ്യാൻ പറ്റില്ല, യു ഹാവ് ടു ബി ടേക്ക് യു ഹാവ് ടു ടേക്ക് കംപ്ലീറ്റ് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറോട് ഡോക്ടറെ എൻ്റെ പണി എൻ്റെ അകത്താണ്, അത് നടന്നില്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള കാശുകളൊക്കെ നിന്ന് പോകും. കാരണം എനിക്ക് എപ്പോഴും ബാങ്കിൽ നിന്ന് കോള് തന്നെ, അപ്പം എനിക്ക് സോഫ്റ്റ്വെയർ എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളി എന്നെ വെച്ചു, പുള്ളി പറഞ്ഞു ഒരു ദിവസം ഒരു മണിക്കൂർ ലാപ്ടോപ്പ് നോക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞു ലാപ്ടോപ്പ് ഹോസ്പിറ്റലിലേക്ക് എടുപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലാപ്ടോപ്പ് നോക്കും. അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം അവിടെ കിടന്നു, മൂന്ന് ദിവസം അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂം, അതായത് ബാത്റൂമിൽ ലാട്രിനിൽ പോകുമ്പോൾ പോലും ഒരാൾ കൂടെയാണ് ഇങ്ങനെ വടി കുത്തി പിടിച്ചും രാജാവിൻ്റെ കൂടെ ഭടൻ നിൽക്കണ പോലെ അടുത്തിങ്ങനെ ഒരാളുണ്ടാവും എപ്പോഴും. അത് എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മൾ ബാത്റൂമിൽ ഒരാൾ കൂടുതൽ നിൽക്കുകയും എന്താ അവസ്ഥ. അപ്പോൾ അയാൾ നമ്മൾ അതും എന്താണ് ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഇത് ചെയ്യാൻ പാടില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നും നമ്മൾ എക്സ്പ്രഷൻ ഇടാൻ പാടില്ല, അതാണ് അവരുടെ ഒരു കണ്ടീഷൻ. ചുരുക്കത്തിൽ അതങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു. മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് അവിടെ അടുത്തൊരു കരുണ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ അവിടെയാണ് ചെയ്യണത്. അപ്പം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഷിഫ്റ്റ് അവിടെ നിന്നൊരു 5 kilometers ഉള്ളൂ ആ ഹോസ്പിറ്റലിലേക്ക്. അന്നേരം ആംബുലൻസ് വേണം, ആംബുലൻസ് മെഡിക്കൽ ആംബുലൻസ്. ഇവിടെ നിന്ന് 1000 രൂപയ്ക്ക് വരും പോകാനുള്ള ദൂരമാണ്, അതിന് വേണ്ടിയാണ് മെഡിക്കൽ ആംബുലൻസ്. അതിനകത്ത് ഡോക്ടർ 5000 രൂപ മേടിച്ചു പോയി, മനസ്സിലായോ? ആംബുലൻസ് ഇതിങ്ങനെ എന്തെങ്കിലും ചെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അങ്ങ് വഹിക്കുകയാണ് വരലുകളുടെ കൂടെ. ശരിക്കുള്ള അറ്റാക്കായിരുന്നു ആർക്കറിയാം, എനിക്ക് അറിഞ്ഞോണ്ട് ഇപ്പോഴും. അത് കഴിഞ്ഞിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാരണം ഞാനിത് പറയാൻ കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം പലർക്കും ഇങ്ങനെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമാരുടെയാണ്? ഗവൺമെൻറ്റിൻ്റെയാണ്. കോവിഡ് ഇഞ്ചക്ഷനിൽ എന്തോ പ്രശ്നമുണ്ട്, ഉറപ്പാണ് ആ കാര്യം. അതുകൊണ്ടാണ് ഈ കോവിഡ് ഇഞ്ചക്ഷൻ എടുത്ത പലർക്കും ഈ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പലർക്കും ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നത്, അതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നവർക്ക്. ഞാനീ 2021 ജൂലൈ എൻ്റെ ഇ സി ജി എടുത്ത് ഒരു പ്രശ്നവുമില്ല, ഐ ആം കംപ്ലീറ്റ്ലി ഓക്കെ. ഞാൻ ഷുഗറും അതേപോലെ കൺട്രോളിലാണ്, ഷുഗറുണ്ട് പക്ഷേ ഷുഗർ കൺട്രോളിലായിരുന്നു. എന്നിട്ട് ഇത് സംഭവിക്കുന്ന ഒക്ടോബറിലാണ്. എത്ര മാസമുണ്ട്? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 4th month ആണ് ഈ സംഭവിക്കുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്താ പറഞ്ഞാൽ കയറ്റി ഡോക്ടർ പറഞ്ഞു യു ഹാവ് ടു ഡു ഇരുന്ന് പറഞ്ഞിട്ട് പിന്നെ ഭാര്യ അപ്പോഴത്തേക്കും അന്ന് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വൈഫ് നാട്ടിൽ നിന്ന് വന്നു. പിന്നെ എല്ലാ വൈഫും ഉണ്ടായിരുന്ന എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും അവിടെ പോയി ഹോസ്പിറ്റലിൽ. നമ്മളിങ്ങനെ ഭയങ്കര എന്ന് പറഞ്ഞാൽ അനങ്ങാമല്ലാത്ത വെജിറ്റബിൾ പോലെയാണ് കൊണ്ടുപോകണേ. വെജിറ്റബിൾ ഇങ്ങനെ താഴ്ത്തി കൊണ്ടുപോകണോ ആര് കൊണ്ടുപോയി അവിടെ കിടത്തി. അത് കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോപ്ലാസ്റ്റിക്ക് ഡോക്ടർ പറഞ്ഞു ഒരു വലിയ ബ്ലോക്ക് പരിഹരിച്ച്, അതായത് ഒരു വലിയ ജഗത്താനും കുഞ്ഞ് കുറേ കുഞ്ഞ് ചെറിയ ജഗത്താനും ഉണ്ട്, അതാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് ചെറിയ ചെറിയ ബ്ലോക്കുകൾ അത് തന്നെ പൊക്കോളും, പക്ഷെ വലിയ ബ്ലോക്ക് അത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞ ഈ ക്യാമറയിൽ നമ്മളെ കാണിച്ചു തന്നു ഇവിടെയാണ് ബ്ലോക്ക് എന്ന്. എനിക്കും ഒന്നും മനസ്സിലായിട്ടുള്ളൂ, അതായത് പറയാല്ല കുറെ നീല കളറുള്ള സാധനം ഇങ്ങനെ പോകണം മനുഷ്യ പോലെ. അത് ബ്ലോക്ക് അവിടെ നിന്ന് അവർക്കേ വേണ്ടി നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളിത് ഇതാണ് ബ്ലോക്ക് എന്ന്, ഇതാണ് ബ്ലോക്ക് എന്ന് നമ്മളിങ്ങനെ പൊട്ടം നോക്കണമെങ്കിൽ നോക്കിയിരുന്നു നോക്കണം, ഇത്രേ ഉള്ളൂ. നമുക്ക് മനസ്സിലാവില്ല എവിടെയാ ബ്ലോക്ക്, എന്താ ബ്ലോക്ക്. അവർ പറഞ്ഞ കേക്ക് അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതിലും എന്നോട് വേറെ കാര്യം ചോദിച്ചു വരും. ഹോസ്പിറ്റലിൽ ഇപ്പം ചെന്ന വഴി ഈ അഡ്മിറ്റ് ആദ്യത്തെ ദിവസം അഡ്മിറ്റ് ആയി വിളിച്ചു, ഇൻഷുറൻസ് ഉണ്ടോ? ഞാൻ അവർ എനിക്കും വേറെ ഇൻഷുറൻസ് ഇല്ല, കാരണം ഞാൻ ഇൻഷുറൻസിലേ വിശ്വസിക്കാത്ത ആളാണ്. എനിക്ക് ഇൻഷുറൻസ് ഉള്ള ആകെ എൻ്റെ കാറിന് മാത്രമാണ്, കാരണം വെച്ചാൽ അത് മാൻഡേറ്ററി ആയതിന് മാത്രമേ എടുത്തേക്കണേ. ആ അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 രൂപയുടെ ബില്ല് 10 രൂപയുടെ ആവും, അത്ര അതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് ഇൻഷുറൻസ് കമ്പനിയല്ലേ കൊടുക്കണേ. ഇതാണ് അവരുടെ ഒരു മെച്ചം. എന്താണ് എനിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല, കാരണം എൻ്റെ ഒരു തീയതി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. നിങ്ങൾ ദൈവത്തിൽ ആത്മാവിശ്വാസം വിശ്വസിക്കുന്ന പിന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ്, ദൈവം സർവശക്തനാണ്, എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്, നിങ്ങൾക്ക് എന്ത് ഈ ഭൂമി ലോകമൊക്കെ സൃഷ്ടി ദൈവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ശക്തിയുള്ള ഒരാളുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ പിന്നെ ഇൻഷുറൻസ് കമ്പനിയെ പുറാണക്കുള്ളത്? ആ ഇപ്പം ഇതിന് തിരിച്ചൊരു ചോദ്യം വരാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുക, ദൈവത്തിൻ്റെ കാര്യം ദൈവം ചെയ്തുകൊള്ളുന്നത്, അതായത് 50-50 നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുക, 50 ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവം ചെയ്തുകൊള്ളുന്നത്. അപ്പോൾ അതാണ് ഈ നമ്മുടെ 50 ആണെങ്കിൽ ഇൻഷുറൻസ് എന്നാണ് ഈ മറുവാദക്കാർ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല, കാരണം എൻ്റെ തിയറി അനുസരിച്ചിട്ട് ഇഫ് യു ബിലീവ് ഇൻ ഗോഡ് യു ബിലീവ് കംപ്ലീറ്റ്ലി. എന്നെ ആദ്യം മുക്കാലുമായിട്ടൊന്നും വിശ്വസിക്കേണ്ട കാര്യമാണ്, മുഴുവനായിട്ടും വിശ്വസിക്കുന്നത് പുള്ളി രക്ഷിച്ചോളൂ എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നടന്നുള്ളത്. അതാണ് എൻ്റെ തിയറി, ഞാൻ ആ തിയറിയിലാണ് വിശ്വസിക്കുന്നത്. അതായത് കുഴപ്പമൊന്നും വരില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു സങ്കല്പം, അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലെ വിശ്വാസം അതാണ്. ഞാൻ എപ്പോഴും രാവിലെ എണീച്ചിരുന്ന് എന്നോട് തന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഗോയിങ് ടു ലീവ് അപ് ടു 101 years വിതൗട്ട് എനി പ്രോബ്ലം. കുച്ച് കുശ് ഒരേ പോലെയാണ് ചെയ്യുന്നത്, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് എൻ്റെ ചിന്താഗതി.
അപ്പൊ അങ്ങനെ അവിടെ കയറ്റി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി അതൊരു കുറച്ച് നേരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുവന്നു, രണ്ടു ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. പക്ഷേ ഈ കയ്യിൽ നിന്നാണ് കാശ് കുറേ പോയി കിട്ടി, 4,00,000 രൂപയും പോയി കിട്ടി. പക്ഷേ ഈ കാശ് പോണേനും എന്റേതായ വേറെ രീതിയുണ്ട്. അതായത് നിങ്ങൾക്ക് കാശ് പോകാനുള്ള സമയമാകുമ്പോൾ കാശ് രോഗത്തിന്റെ രൂപത്തിൽ വരാം, വേറെ രീതിയിൽ നഷ്ടത്തിൽ വരാം, എവിടെയെങ്കിലും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകും, ഷെയർ മാർക്കറ്റിൽ പൊളിഞ്ഞു പോകാം. അങ്ങനെ നിങ്ങൾക്ക് കാശ് പോകാനുള്ള ഏതെങ്കിലും വഴി, അത് കാശ് പോകാനുള്ള സമയത്ത് എന്തെങ്കിലും വരും ഉറപ്പാക്കാനും, അത് അത് അതിനുള്ള മാർഗം കൂട്ടിയാൽ മതി. പിന്നെ കാശ് വരേണ്ട സമയത്ത് അത് ചുമ്മാ ചറുപടാന്ന് വരും. ഒരു എന്താ പറയുക, ഷെപ്പർ പാടുകയെന്ന് ഇന്ത്യയിൽ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ പൈസ വരും. ആ സമയമാകുമ്പോൾ നമ്മളൊന്നും അറിയേണ്ട പൈസ അങ്ങനെ വന്നോളും, പോകേണ്ട സമയത്തും അങ്ങനെ ഒരു പൊക്കോളും, അങ്ങനെ പോയി. പക്ഷെ ഐ എം നോട്ട് വറീഡ്, കാരണം എനിക്ക് ആരും വറിയില്ല. കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ആയതിനോട് ഒന്നും എനിക്ക് സംഭവിക്കില്ല, ഐ വിൽ ബി പെർഫെക്റ്റ്ലി ഓക്കെ. അതാണ് എൻ്റെ ഒരു എവറി ഡേ മോർണിംഗ് എൻ്റെ ചിന്ത, ഫസ്റ്റ് ഓഫ് ചിന്ത അതാണ്. ഐ എം ഗോയിങ് ടു ബി ഓൾ റൈറ്റ്, ഓൾ മൈ ദർ ഈസ് നോ പ്രോബ്ലം ഫോർ മൈ ബോഡി, ദർ ഈസ് നോ പ്രോബ്ലം ഫോർ മൈ എൻവയോൺമെൻറ്റ്, എനിത്തിങ്. സോ ഇതാണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പം അങ്ങനെ ആ ഭീകരൻ എന്നെയും കാണാൻ വന്നിട്ട് മടങ്ങിപ്പോയി. ഇതാണ് ഈ കഥ, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് ശേഷം കുത്തിവെടുത്ത് പലർക്കും ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ കുറേ പേരോട് സംസാരിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ വേറെ സംഗതി, എനിക്ക് ഷുഗറൊക്കെ ഉണ്ട്, ഈ ഷുഗറുമില്ല ഒന്നുമില്ലാത്തവർക്ക് സംഭവിച്ചിട്ടുണ്ട്. യാതൊരു അസുഖം നടന്നില്ലാത്തവർക്ക് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വന്നിട്ടുണ്ട്. അതെന്താ, എനിക്ക് പോട്ടെ, എനിക്ക് ഷുഗറുണ്ട്, അതിന് കുറച്ച് പ്രഷർ കാണും. അതെന്തായാലും ഷുഗർ ഉള്ളവർക്ക് പ്രഷർ കുറച്ചൊക്കെ കാണും. എനിക്ക് ഷുഗർ ഉണ്ടായിട്ട് 10-15 കൊല്ലത്തിൽ കൂടുതലായി. അപ്പം അതുകൊണ്ട് അപ്പം എനിക്ക് ഈ ഷുഗറൊക്കെ ഉള്ള എനിക്കിത് വരുന്നതുപോലെ ഇതൊന്നും ഇല്ലാത്ത ആകും വരുന്നുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള അടുത്തറിയാവുന്ന ആൾക്കാർ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് ഒരു മാനദണ്ഡാപ്പ്, എന്തുകൊണ്ടാണ് ഇത് വരണത്? ഭക്ഷണമാണോ? ഭക്ഷണം ഞാനിങ്ങനെ എണ്ണ കൂട്ടി വരാൻ പപ്പടം എൻ്റെ ഒരു വീക്കിലത്ത്, അത് ഞാൻ ഭംഗിയായിട്ട് കഴിക്കാറുണ്ട്. വേറെ അങ്ങനെ എണ്ണ പലഹാരം കഴിക്കാറ്, ചോറാണ് കഴിക്കാറ്, അത് വേറൊരു, അത് ഷുഗറിനില്ല പിന്നെ ചോറ്. ഞാൻ നോക്കി ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിച്ചാലും ഒന്നും കഴിക്കാണ്ടിരുന്നാലും ഷുഗറിന് വലിയ വ്യത്യാസമൊന്നും വരണമെന്നില്ല. പിന്നെ ഞാൻ ആ ഈ ഇത് വന്ന സമയത്ത് ഞാൻ ഈ ഇവിടെ എന്താ പറയുക, കംപ്ലീറ്റ് ഡയറ്റ് കൺട്രോളുള്ള സമയത്താണ് എനിക്ക് സംഭവം വരുന്നത്. അപ്പൊ എന്തിനാ ഡയറ്റ് കൺട്രോൾ, ഇതെല്ലാം ഡയറ്റ് ഇത് വന്നു, പിന്നെ എന്തിനാ ഡയറ്റ് കൺട്രോൾ. അതുകൊണ്ട് ഞാനിപ്പോൾ വളരെ ഭംഗിയായിട്ട് ചോറൊക്കെ ഉണ്ട്, വളരെ സുഖമായിട്ട് അങ്ങ് ഇരിക്കണം. പിന്നെ ഇപ്പൊ എൻ്റെ 2 ആഴ്ച മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഏതാണ്ട് 120-128 ഉണ്ടായിരുന്നത്. ഈ ഇതിന്റെ കണക്കും വേറെ രസമാണ്. മരുന്ന് മുഴുവൻ മരുന്ന് വെക്കാനുള്ള ഒരു 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 പരിപാടിയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഓരോ സീസൺ കഴിയുമ്പോഴും ഷുഗറിന്റെ ലെവല് അളക്കണ, ബ്ലഡ് ഷുഗറിന്റെ ലെവൽ അളക്കണ ആ റീഡിംഗ് ഉണ്ടല്ലോ, അത് 140-120 ആക്കി 100-110 ആക്കി അങ്ങനെ ഈ മെഡിക്കൽ ബോർഡ് അങ്ങനെ കുറച്ചുകൊണ്ട് വരുന്നതെന്നും ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട്. അവിടെ ഒരു കിംവദന്തി കെട്ടി തൂക്കിയിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊന്നും സത്യമാണോ ഇല്ലെന്ന്. എന്താണെങ്കിലും 120 ആണ് ഇപ്പം, 110 മറ്റാണ് അവരിപ്പോൾ പറയുന്ന റേഞ്ച്. എനിക്കൊരു 120 കഴിഞ്ഞ ആഴ്ചയ്ക്ക് 100 ചിലപ്പോൾ 150 100 പോകാറുണ്ട്. പക്ഷെ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് കൂടുതലാണ്, അതുകൊണ്ട് 200-213 അകത്ത് വരാറുണ്ട്. പിന്നെ ഈ ഇത് ഇതാണ് അസുഖ സംബന്ധമായ കാര്യങ്ങൾ. അപ്പം ഞാനിതൊക്കെ പറയണമെങ്കിൽ പോലും അസുഖങ്ങളൊക്കെ ഉള്ളവർ വേണ്ട കെയർ എടുക്കുക, വേണ്ട രീതിക്ക് മരുന്നുകൾ കഴിക്കുക, ദെൻ ലൈഫിൻ്റെ നീളം അത് നമ്മളൊക്കെ ആഗ്രഹിക്കുക, നമുക്ക് ഇത്ര വേണമെന്ന്. അല്ലാണ്ട് പിന്നെ എന്താ, ഇപ്പോൾ ഈ ചിലർ പറഞ്ഞിട്ടല്ലേ, ഓ എനിക്ക് ഒരു 50-60 വയസ്സ് വരണം. ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് 50 വയസ്സ് വരെ അഴുകി പിന്നെ വേറെ ആർക്കും വല്ല തൂക്കണ്ടോ? ആദ്യം നമ്മൾ തന്നെ തീരുമാനിക്കാം നമുക്ക് എത്ര വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ തീരുമാനിക്കാം നമുക്ക് എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്ന്. അത് പിന്നെ പഠിച്ച് ചെയ്യുക, അത് ഡെയിലി നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ മനസ്സിലേക്ക് ആ ഫീഡ്ബാക്ക് കൊടുത്തോണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വർക്ക്. അതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇനി ഇത്രയും മണ്ടത്തരൊക്കെ പറഞ്ഞാൽ കേട്ടോണ്ടിരുന്നവർക്ക് എല്ലാവർക്കും നന്ദി, താങ്ക്സ്.